हाय फ्रेंड्स, अस्सलाम वालेकुम। वेलकम बैक टू माय चैनल। ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചിട്ട് വടേന്റെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ വട എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആണിത് കഴിക്കാൻ. അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാല് പച്ചക്കായ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ കായയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയതും എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ട് തലഭാഗവും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നടുവേ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആറ് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ പ്രഷറൊക്കെ പോയി, നന്നായിട്ട് പച്ചക്കായ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബൗളിലേക്ക് ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ചെയ്തെടുക്കുന്നത്, ടൈമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഈ ഫോർക്ക് വെച്ചിട്ട് ഉടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും നമ്മളിത് കുഴച്ച് വരുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ പീസ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടീസ്പൂൺ മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ മാവില്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടു പോയതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടി പോവരുത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് കൈ നന്നായിട്ട് നനച്ചതിന് ശേഷം ഓരോ ബൗൾസാക്കി നന്നായിട്ട് കൈ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. കൈ വെള്ളത്തിൽ മുക്കി പരത്തിയാൽ നന്നായിട്ട് പരന്ന് കിട്ടും. ഇനി നമുക്ക് ഉഴുന്നുവട മാരിയാണ് ഇത് പരത്തിയെടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നടുവേ ഒരു കുഴി വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതേ രീതിയിൽ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ വെച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. മറിച്ചിടല്ല, ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പച്ചക്കായൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്.
बाकी इे रीती रु मिनट कस्ट इलाक अलग अड़ीपिड़ा साध्यतु नमुक और भाग आयुम मरचिटक अमेर पचकाय वड़े रेडी आई कटी ना टेस्ट कहटी कुछ वलियवेल इष्टपुर स्नक अब एल ट्रई चे नोकिय फीडबैक अक नुंद वन अब वीडियो इष्ट लाइक सब्सक्राइब सब्सक्राइब शेयर थैंक यू।